അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്ന ഒരു ചക്കക്കുരു ഫ്രൈ ആണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിത് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി നന്നായിട്ട് നേരിയതായിട്ട് അരിഞ്ഞെടുത്തേക്കണേ. ഇതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇതിൻ്റെ തൊലിയൊന്നും ഇപ്പോൾ ചുരണ്ടി ആരും കളയാറില്ല എന്ന്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് വെള്ളവും കൂടി വെച്ചിട്ടാണ് ഇത്. മൂടിയൊന്നും ഇടണില്ല, അല്ലാതെ തന്നെ വേവിച്ചെടുക്കാൻ പോണേണ്. നമുക്ക് ഫ്ലെയിം ഓണാക്കാം. അതിലേക്ക് ഞാനൊരു ചെറിയ സ്പൂൺ ഉപ്പിടുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടാണ് നമ്മളിതിനെ വേവിച്ചെടുക്കാൻ പോണത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് ഒരുപാട് അങ്ങ് വെന്ത് പോണ്ട. ഇത് നമ്മളൊന്ന് ഇടക്കൊന്ന് ഇളക്കി കൊടുത്ത് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് വേവിച്ചെടുക്കണം. അധികം അങ്ങ് വെന്ത് പോകാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഞാൻ കുക്കറ് അടച്ചൊന്നും വേവിക്കാത്തത്. അങ്ങനെ നല്ല പോലെ വെന്ത് പോയത് കുഴഞ്ഞു പോകും, അപ്പോൾ നമുക്ക് അധികം വേകണ്ട. അതിന് വേണ്ടിയാണ് ഇതിൽ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം നമ്മുടെ ചക്കക്കൂരും ഒരു ഏകദേശം വേവായിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒടിച്ചാൽ ഒടിയണം. അപ്പോൾ അതേപോലെയുള്ള വേവിന് നമുക്ക് എടുക്കാം. നമുക്ക് വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ആവാനുള്ളതാണ്. അപ്പോൾ ഇത്രയും വേവ് മതി ഇതിന്. വെള്ളമൊക്കെ പാകത്തിന് വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത്രയും നാൾ വരെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ഓൾ എന്ന ബട്ടണുണ്ട്, അതിലെല്ലാവരും ഒന്ന് അമർത്തിയേക്കണം കേട്ടോ. ഇത് ഏകദേശം 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് ഇറക്കി വെക്കാം. വെന്തിട്ടുണ്ട്. ഞാൻ വേറൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചേക്കണത്. തീ അധികം നല്ല ഇതിൽ ചൂടിൽ വെക്കേണ്ട. ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിനുശേഷം ഈ 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കണം, അതിട്ട് കൊടുക്കാം. നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഈ വെളുത്തുള്ളിയും മുളക് പൊടിയും കൂടി നന്നായിട്ട് മിക്സായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഐറ്റം ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിതങ്ങോട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഫ്രൈ ആണിത്. അധിക സാധനങ്ങളൊന്നും കൂട്ടിയിട്ടില്ല. വെറുതെ വെളുത്തുള്ളിയും മുളക് പൊടിയും മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. കുറച്ച് ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഇത് നമുക്ക് നമ്മുടെ ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഫ്രൈ ആണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ചക്കക്കുരുമൊക്കെ നമ്മളെപ്പോഴും വല്ല അരച്ചുകറിയോ എന്തെങ്കിലുമൊക്കെ അല്ലേ നമ്മളെപ്പോഴും ചെയ്യാറുള്ളൂ. ഇങ്ങനെ ഫ്രൈ ആക്കി നമ്മളങ്ങനെ ആരും ഇതൊന്നും നമ്മൾ പെട്ടെന്നൊന്നും ഓർത്തെടുക്കൂല. ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാമെന്ന്. എല്ലാവരും ചാറുകറി, ചക്കക്കുരു, മാങ്ങയും ചെമ്മീനും കൂടി ചാറ് അങ്ങനെയൊക്കെയാണ് എല്ലാവരും വെക്കുന്നത്. ഇത് നല്ലൊരു ഫ്രൈ ആണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സാധനം ഇത്. 1-5 മിനിറ്റ് ഇങ്ങനെ നമ്മൾ ഇളക്കി ഇളക്കി നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ആ എണ്ണയൊക്കെ ഒന്ന് നല്ലപോലെ പിടിച്ച്, മുളകൊക്കെ ഒന്ന് നല്ലപോലെ പിടിച്ച് അതിങ്ങനെ നല്ലപോലെ ഫ്രൈ ആയി വരണം. നമ്മൾ അധികം വേവിക്കാത്തത് കൊണ്ട് ഇതിങ്ങനെ കുഴഞ്ഞു പോകുകയുമില്ല. എന്നാൽ വെന്തിട്ടുണ്ട് ചക്കക്കുരു, അങ്ങനത്തെ ഇതിലാണ് നമ്മൾ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ താരം. വെളിച്ചെണ്ണ നന്നായിട്ട് ഇത് അങ്ങോട്ട് പിടിച്ച് വന്നാലേ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റി. ഞാൻ വേപ്പിലിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ ചക്കക്കുരു ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ചക്കക്കുരു നന്നാക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ചെയ്യാതെടുക്കാനായിട്ട്. കുക്ക് ചെയ്യാൻ വളരെ എളുപ്പം, 1-5 മിനിറ്റ് മതി എല്ലാം കൂടി. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ വെറുതെ നിസ്സാരമാക്കി കളയണ ചക്കക്കുരുവാണ് കേട്ടോ ഇത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.